മരുന്നുകൾക്ക് ക്ഷാമമുണ്ടെന്നൊരു വാർത്തയുണ്ടായിരുന്നു അതാൽ ആരോഗ്യമന്ത്രിയുടെ വാദം ഈ ക്ഷാമമില്ലെന്ന ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്ന വാദം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണ് വേതന സംഹാരികളും ആൻറ്റിബയോട്ടിക്കുകളും ഇപ്പോഴും കിട്ടാനില്ല മരുന്നില്ലെന്ന പരാതി നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് മരുന്ന് വാങ്ങിയെത്തിച്ച ശേഷം മാത്രം മറുപടി നൽകിയാൽ മതിയെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്

രണ്ട് ഒന്നേ ഉള്ളൂ ഒന്നില്ല ഒന്ന് അനുഭവസ്ഥരായ രോഗികൾ പറയുന്നത് വിശ്വസിക്കണോ അതോ സർക്കാർ പറയുന്നത് വിശ്വസിക്കണോ ഇതിൽ തീരുന്നില്ല ഈ സർക്കുലർ കാണണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മരുന്നില്ല എന്ന പരാതി കിട്ടിക്കാണുമെന്ന് വകുപ്പിന് ഉറപ്പാണ് അങ്ങനെയുള്ള പരാതിക്കും മറുപടി കൊടുക്കുന്നത് എങ്ങനെയാകണമെന്നതിൽ ആരോഗ്യവകുപ്പിന് പക്ഷേ കർശന നിർദ്ദേശമുണ്ട് മരുന്നില്ല എന്ന മറുപടി ഒരിക്കലും നൽകാൻ പാടില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വിതരണത്തെയും കാക്കരുത് പകരം ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് പണമെടുത്ത് ലോക്കൽ പർച്ചേസ് വഴി മരുന്ന് വാങ്ങി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉറപ്പാക്കണം എന്നിട്ട് മരുന്ന് ലഭ്യമാണെന്ന് മറുപടി കൊടുക്കണമത്രേ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമുണ്ടെന്നും വിതരണം ചെയ്യാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലെന്നും ആരെക്കാലും നന്നായി ആരോഗ്യ വകുപ്പിനറിയാം എന്നാലും ഇങ്ങനെയൊക്കെ ചെറിയ പണികൾ കാണിച്ച് വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടായാലും സാധാരണക്കാരന് മരുന്ന് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മാധ്യമങ്ങളുടെയും ലക്ഷ്യം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം